ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം അവനെ ആരാധിക്കുവാൻ കൂടി വന്നിരിക്കുകയാണല്ലോ, ആരാധിക്കുന്ന ദിവസമാണല്ലോ. ആ നിലയിൽ നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അത്രയും മതി. അത് ബാക്കി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം തന്റെ പുത്രൻ യാഗമായി തീരണം എന്നുള്ളത് അനിവാര്യമാകിയാലും നമ്മെ രക്ഷിച്ചേ മതിയാകൂ, നരകത്തിന് ഒരിക്കലും വിടുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയാലും താൻ തന്റെ മകനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി. ഒരുപക്ഷെ നമുക്ക്, വിശ്വാസികളായ നമുക്ക് തന്നെ ഒരു സംശയം തോന്നാം, എന്തിനാണ് ദൈവമായിരിക്കുന്നവൻ, സ്വർഗം തന്റെ സിംഹാസനം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ, ഭൂമി തന്റെ പാദപീഠം എന്ന് പറയുമ്പോൾ തന്റെ കാൽ വയ്ക്കുവാനുള്ള സ്ഥലമേ ഭൂമിയുള്ളൂ, അത്രമാത്രം വലിയവനായിരിക്കുന്ന ദൈവം മനുഷ്യനായിട്ട് വന്ന് മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന സംശയം വിശ്വാസികളിൽ പോലും ഉണ്ടാകുവാനിടയുണ്ട്. കാര്യം അങ്ങനെയാണല്ലോ. എന്നാൽ പാപം ചെയ്ത് മനുഷ്യനെ പാപപരിഹാരമായിട്ട് പാപരഹിതമായിട്ടുള്ള പരിശുദ്ധ രക്തം ഒഴുക്കേണ്ടതായിട്ടുണ്ട്, യാഗമായിട്ട് അതിന്റെ പ്രായശ്ചിത്തം നടത്തേണ്ടതായിട്ടുണ്ട്. മനുഷ്യരിൽ അങ്ങനെ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേഹിച്ച ഇല്ലാത്തവരായിത്തീർന്നു. അപ്പോൾ ആ നിലയിൽ ഈ മനുഷ്യന് വേണ്ടി പ്രായശ്ചിത്തം നൽകുവാൻ സാധ്യമല്ല. മാത്രമല്ല, ഇനി ഒരു പാപരഹിതനായിട്ടുള്ള ഒരു പരിശുദ്ധൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ആ വ്യക്തിയുടെ ജീവൻ യാഗമായിട്ട് വെച്ചു കൊടുക്കുവാനുള്ള അധികാരം ആ വ്യക്തിക്ക് ഇല്ല. കാരണം ആ വ്യക്തിയുടെ ജീവന്റെ ഉടയവൻ ദൈവമാണ്. ദൈവത്തിനുള്ളതെടുത്ത് എനിക്ക് ഇഷ്ടം പോലെ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമല്ല. ഒരാളുടെ പൊരുൾ എടുത്ത് മറ്റൊരാളെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിന്റെ ഉടമസ്ഥന അത് കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയും സാധ്യതയില്ല. ഇനി അതും തർക്കത്തിന് സംബന്ധിച്ചുകൊണ്ട് ശരി, ഒരുവൻ തന്റെ ജീവനെ വെച്ചു കൊടുക്കുവാനുള്ള അധികാരം പ്രാപിച്ച് അവൻ വിശുദ്ധനാണ് എന്നിരിക്കട്ടെ. അവൻ ജീവനെ വെച്ചു കൊടുത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നില്ലെങ്കിൽ മരണത്തിന് വിധേയപ്പെട്ടവനെ എങ്ങനെ രക്ഷിക്കുവാൻ കഴിയും? സാധ്യമല്ല. ഞാൻ ചുരുക്കി പറയട്ടെ, ഇനി അതും തർക്കത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ തന്നെ എത്ര പേരെ രക്ഷിക്കുവാൻ കഴിയും? ഒരാളുടെ വില കൊണ്ട് ഒരാളെ രക്ഷിക്കാം. അപ്പോൾ ദൈവവ്യവസ്ഥയിൽ വെച്ചിരിക്കുന്ന രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ആ കാര്യം നിവർത്തിപ്പാൻ തക്കവണ്ണം മനുഷ്യരിൽ ആരുമില്ല. എന്നാൽ ദൈവത്തിന് നമ്മെ നരകത്തിൽ തള്ളുവാൻ മനസ്സുമില്ല. അപ്പോൾ ദൈവം ചെയ്തതായിട്ടുള്ള കാര്യമാണ് താൻ തന്നെ മനുഷ്യനായിട്ട് വരിക. താൻ പരിശുദ്ധനാണ്, പക്ഷേ തനിക്ക് മരണമില്ല. മരിക്കുവാൻ ഒതുങ്ങുന്ന നിലയിൽ മനുഷ്യനായിട്ട് ദൈവം വരിക, അല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ദൈവം തന്റെ പുത്രനെ തന്നെ തകർക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്തു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. 1975 മധുരയിൽ എൻ്റെ മകനെ ഒരു അടുത്തുള്ള ഒരാൾ സൈക്കിളിൽ വെച്ച് കൊണ്ടുപോയി. സൈക്കിളിൽ നിന്നെങ്കിലും വീണു. വളരെ ശോചനീയമായിട്ടുള്ള മുഖമായിട്ട് ചതവും മുറിവും ഒക്കെ ആയിട്ട് ആ ക്ഷീണിതനായ മുഖത്തോടുകൂടെ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ചിത്രം ഞാൻ ഇന്നും ഓർക്കുകയാണ്. എന്നും വേദനയുണ്ട്. കാരണം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിപ്പാൻ പ്രയാസമാണ്.
എന്നാൽ പ്രിയരെ ഒന്ന് ഓർത്തു നോക്കുക, പിതാവായിരിക്കുന്ന ദൈവം കാട്ടുമൃഗങ്ങളെ പോലെ ചെന്നായിക്കളെ പോലെ കടിച്ചു കീറുവാൻ വരുന്നതായിട്ടുള്ള മനുഷ്യന്റെ മുമ്പാകെ തന്റെ പുത്രനെ വിട്ടുകൊടുത്തതായിട്ടുള്ള ചിത്രം കോമാലേഖനം 4-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ ഡെലിവേർഡ് അവർക്ക് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. തന്റെ പുത്രൻ തകർക്കപ്പെട്ടതായിട്ടുള്ള ചിത്രം, അവൻ അനുഭവിച്ചതായിട്ടുള്ള യാതൊരു ചെറുതും പെട്ടെന്നൊന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുവാനോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്ന് മരിക്കുവാനോ അല്ല, ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നൊക്കെ വേണം. അതിനുവേണ്ടി തന്റെ മകനെ വിട്ടുകൊടുത്തതായിട്ടുള്ള പിതാവിന്റെ സ്നേഹം നാം കാണും. ആ പുത്രനെ അനുഭവിച്ചതോ അനേക കാര്യങ്ങൾ, രണ്ട് കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ചമ്മട്ടിക്കൊണ്ടുള്ള അടി ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ക്രിസ്തീയ അപ്പോൾ തന്നെ ചരിത്രകാരൻ മാക്ഡോവൽ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ക്യാമ്പസ് ക്രൂസൈഡിന്റെ പ്രധാന ടീച്ചറായിരിക്കുന്ന വ്യക്തി, താൻ ഈ ചരിത്ര രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആ റോമ സാമ്രാജ്യം ഉപയോഗിച്ചിരുന്ന ചമ്മട്ടിയുടെ ഒരു ചിത്രം, അതടിക്കുന്ന വിധവും ഞാൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചാട്ടയിൽ കുറേയേറെ ഒരു കൂട്ടം ചരടുകളും അതിന്മേൽ ഇരുമ്പ് കൊളുത്തുകളും മറ്റും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അടിക്കപ്പെടേണ്ടുന്ന വ്യക്തിയെ പുറം തിരിച്ച് കെട്ടിയിട്ട് ആ പുറത്ത് ശരീരത്തിൽ വസ്ത്രമില്ലാതെ, ശരീരത്തിന് മുഴുവനല്ല പുറം നേക്കഡ് ബാക്ക് സൈഡില് അവരെ ഇത് വെച്ച് അടിക്കും. അടിക്കുമ്പോൾ ഈ കൊളുത്തുകളെ തറയും, അത് താഴോട്ട് വലിച്ച് എടുക്കും. അങ്ങനെയുള്ള ആവർത്തിച്ചുള്ള അടികളാൽ ആ മനുഷ്യന്റെ പുറം ഈ റിബനുകൾ ഞാത്തിയിട്ടതുപോലെ കീറി പറഞ്ഞു കാണുമെന്നാണ്. അത് സഹിപ്പായ ഒരു പിതാവ് ഒരു പുത്രന് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിയിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയും? അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ്. മാത്രമല്ല, മുൾക്കിരീടം വെച്ചതായിട്ട് നാം കാണുന്നുണ്ട്. മുൾക്കിരീടം അത് ഈ പലസ്തീൻ നാടുകളിലെ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ അതേ പ്രകൃതിയുള്ള വടക്കേന്ത്യൻ മരുഭൂമിയിൽ അത് കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. മുള്ള് വള്ളിച്ചെടികളാണ്. ആ ഓരോ വള്ളിയിലും നിറയെ മുള്ളുകൾ, എല്ലാം ഒരു പഴുതില്ലാത്ത നില പോലെ മുള്ളുകൾ നാല് ചുറ്റുമാണ്. അങ്ങനെയുള്ള ആ വള്ളി, മുള്ളുകളടക്കമുള്ള വള്ളി വളച്ചു കിട്ടുവാൻ കഴിയും. അതൊരു വള്ളിയാണ്, വള്ളിച്ചെടിയാണ്. അത് വളച്ചു കെട്ടിയിട്ട് അതാണ് തലയിൽ കിരീടമായിട്ട് വെച്ചത്. ആ മുള്ളുകൾ 1.5-2 ഇഞ്ച് നീളം കാണും. മിക്കാറും വയലറ്റ് കളറാണ്. അതിന്റെ തുമ്പ് വെളുത്തതാണ്, സൂചിമുര പോലെ, ചാര നിറമാണ്, സൂചിമുര പോലെ ഇരിക്കും. അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ കടന്നൽ കുട്ടി ഇതുപോലെയുള്ള കിടച്ചിലുണ്ടാകും. അനുഭവിച്ചുകൊണ്ട് പറയുകയും അത് സാമാന്യ മുള്ളിനേക്കാൾ ബലമുള്ളതാണ്. പെട്ടെന്നൊന്ന് തിരിച്ചാൽ ഒടിയുന്ന സൈസ് ഉള്ളതല്ല, നല്ല ബലമുണ്ട്. അതൊന്ന് തൊട്ടാൽ ദിവസങ്ങളോളം വേദന എടുക്കുമെങ്കിൽ ആ മുൾച്ചെടി തന്നെ കിരീടമായിട്ട് തലയിൽ വെച്ച് അതിന്മേൽ കോലെടുത്തടിക്കുമ്പോൾ സ്ഥിതി നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതും സഹിക്കത്തക്ക വണ്ണമാണ് തന്റെ പുത്രനെ അവൻ നൽകിയത് എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവവൈദങ്ങളായി തീർന്നിട്ടുള്ളതും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം യോഗ്യത നേടിയിട്ടുള്ളതും. ഇന്ന് നാം ആരാധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നാം ജനീക കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയും. ഈ യാതനകളൊക്കെ അനുഭവിച്ച പുത്രനെയും അത് അനുഭവിപ്പാൻ വിട്ട പിതാവിനെയും ഇന്ന് നമ്മുടെ മധ്യത്തിൽ കാണുവാൻ കഴിയും. ധാരാളം ആരാധിക്കുന്ന നാളുകളിൽ അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ മുമ്പാകെയാണ് നാം നമ്മുടെ ആരാധന അർപ്പിക്കേണ്ടത്. ആ നിലയിൽ നാം കാര്യബോധത്തോടുകൂടെ ആ കാര്യങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കതായിട്ടുള്ള നിലയിൽ പ്രതികരിച്ച് അവന്റെ മുമ്പാകെ നമുക്ക് നമിക്കാം, അവനെ ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കും.